ബാങ്ക് ഗ്യാരണ്ടിക്ക് എന്റെ ആവശ്യമില്ലല്ലോ. അത് മിസ്റ്റർ ജനാർദ്ദന ശരിപ്പെടുത്തി തരും. ആ ആ ഓഫീസ് വെച്ച് കാണാം. അത് മോൾ എങ്ങനെങ്കിലും ഇവിടെ, അല്ലെങ്കിൽ ചേച്ചിയോട് പറ. ആ കുഞ്ഞിരാമൻ വന്നോ? ജോലിക്കൊരാള് വേണം, അടുക്കളയിലെ കിളവ് തീരെ പോരാ. കുഞ്ഞുങ്ങളുടെ കാര്യം ആകെ കുഴപ്പത്തിലായി. ലത വീട്ടിലേക്കൊന്ന് പോയി, അപ്പോഴേക്കും ഇവരുടെ കാര്യം ഇങ്ങനെയായി. കണ്ണെഴുതാനും പൊട്ടുതൊടിയിക്കാനും എനിക്കറിയില്ലല്ലോ. അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്താലേ ശരിയാകത്തുള്ളൂ. സാറ് ഒരു കല്യാണം കഴിക്ക്. ഒരിക്കൽ എന്റെ ഉള്ളിൽ ഓമനിച്ച് വളർത്തിയ മോഹമായിരുന്നു അത്. നിന്റെ സ്നേഹത്തിന്റെ കഥ അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഇല്ല എങ്കിൽ ഞാനൊന്ന് പറയട്ടെ, എന്തുകൊണ്ട് ഈ കഥ അദ്ദേഹത്തെ അറിയിച്ചൂടാ? വേണ്ട ടീച്ചർ, ഭാര്യ മരിച്ച ദുഃഖത്തിലാണ് ഇപ്പോഴും അദ്ദേഹം. എന്നാലും ആ കുഞ്ഞുങ്ങളെ വളർത്താൻ അവർക്കൊരു അമ്മയെ വേണമെന്ന് എന്നെങ്കിലും അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ വരും ടീച്ചർ, എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ അദ്ദേഹം വരും. സത്യം, ഞാനും ജനാർദ്ദൻ നായർ സാറും പ്രഭയോട് പലതവണ പറഞ്ഞു നോക്കിയിട്ടുള്ളതാണ്, പക്ഷെ വഴങ്ങുന്ന ലക്ഷണമില്ല. ഒരു രണ്ടാനമ്മയെ കുറിച്ച് പ്രഭയ്ക്ക് ഭയമാണ്. കുട്ടികളെ നോക്കാൻ എന്തായാലും ഒരു സ്ത്രീ വേണം, അതിന് ഒരായേക്കാൾ നല്ലത് ഒരു രണ്ടാം ഭാര്യ അല്ലേ? ഏത് രണ്ടാനമ്മ വന്നാലും രമണിയെ പോലെ ആവുമോ? എന്തായാലും ആ കുട്ടികൾക്ക് വേണ്ടി പ്രഭ ഒരു രണ്ടാം വാഹം കഴിച്ചേ പറ്റൂ. അതെ, പ്രഭയുടെ കുട്ടികളെ സ്നേഹിക്കാൻ പറ്റിയൊരു സ്ത്രീയെ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. എന്താ, പ്രഭയ്ക്ക് പറ്റിയ ഒരു പെൺകുട്ടി എന്റെ മനസ്സിലുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കും അവരെ ഇഷ്ടമാകും. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. വന്നിട്ട് അധിക സമയമായോ? കുറച്ചു നേരമായി. ചായ കഴിച്ചോ? കഴിച്ചു, വന്നപ്പോഴേ തന്നു. ചേട്ടന് ചായ തരട്ടെ? ചോദിച്ചാലേ നീ തരുവോ? ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ തരുമായിരുന്നു. ഇവരിപ്പ എങ്ങനെയാണ് ടീച്ചർ സ്കൂളിൽ? അവരെന്റെ ക്ലാസ്സിലല്ലെങ്കിലും ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേതായാലും നന്നായി, ടീച്ചറിന് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. എന്നെ എന്നെ എന്താ ടീച്ചർ? പേര് വിളിച്ചാ മതി. ഓ, പഠിച്ചിരുന്ന കാലത്ത് പേര് വിളിച്ചിരുന്നു, അന്ന് നമ്മൾ കുട്ടികളായിരുന്നു. മുറിവ് ഞാൻ ഓർക്കുന്നു. ഞാൻ പോകുന്നു, സ്കൂൾ വിട്ട ഉടനെ കുട്ടികളോടൊത്ത് വന്നതാണ്. നാളെ വരണേ ടീച്ചർ? വരാൻ മോളെ. വരണേ ടീച്ചർ? താങ്ക് യു. വരട്ടെ മോളെ. അനുവാദം ചോദിക്കാതെ ഞാൻ കുട്ടികളെ പാർക്കി കൊണ്ടുപോയി. അത് നന്നായി, ഇന്നലെ അവർക്ക് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നു. എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. രമണി മരിച്ചപ്പോൾ ചിരിക്കാൻ മറന്നതാണ് അവർ, ഇപ്പോൾ ഇങ്ങനെയാണ് അവർക്കൊരാശ്വാസം. ഈ കടപ്പാടിന് അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. എങ്കിലും ഇന്ദ്രിയോടുള്ള നന്ദി ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും.
നേരോടുള്ള നന്ദി ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും.